റോഡ് മാർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ മുൻപ് പോസ്റ്റ് ചെയ്ത വീഡിയോ ഒരുപാട് പേർക്ക് പുതിയൊരു അറിവായിരുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. കഴിഞ്ഞ വീഡിയോയിൽ 8 മാർക്കുകളെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതിന്റെ ബാക്കിയാണ് ഈ വീഡിയോയിൽ. നമ്പർ 9, സ്റ്റോപ്പ് ലൈൻ. ഇത് വാഹനം നിർത്തേണ്ട വരെയാണ്. സീബ്ര ക്രോസിംഗിന് മുൻപിലോ ഒരു ജംഗ്ഷനിലേക്ക് കയറുന്ന മറ്റൊരു റോഡിലോ ഈ വരകൾ കാണാം. കൂടാതെ ട്രാഫിക്കിലും നമ്മൾ ഈ ലൈനിലാണ് വാഹനം നിർത്തേണ്ടത്. നമ്പർ 10, റോഡിന് കുറുകെയുള്ള 6 വരകൾ. ജംഗ്ഷനുകൾക്ക് മുൻപായിട്ടും തിരക്കുള്ള ഇടങ്ങളിലുമാണ് ഈ വരകൾ ഉണ്ടാവുക. ഹമ്പുകൾക്ക് പകരമായിട്ടാണ് ഇവ യൂസ് ചെയ്യുന്നത്. വേഗത കുറച്ച് വേണം ഇതിലൂടെ പോകാൻ. ഇതിലൂടെ പോകുമ്പോൾ വാഹനത്തിന് കുലുക്കം അനുഭവപ്പെടുന്നതിനാൽ ലോങ് ഡ്രൈവിൽ ഡ്രൈവേഴ്സ് ഉറങ്ങിപ്പോകുന്നത് തടയാനും ഇത് ഉപയോഗിക്കുന്നു. നമ്പർ 11, യെല്ലോ ബോക്സ് ജംഗ്ഷൻ. മെയിൻ റോഡ് വന്നു ചേരുന്ന തിരക്ക് കൂടിയ ജംഗ്ഷനുകളിലാണ് ഈ മാർക്കുകൾ ഉണ്ടാവുക. കൂടാതെ ട്രാഫിക്കിൽ തടസ്സമുണ്ടാകുന്ന രീതിയിൽ വാഹനം നിർത്താനും പാടില്ല. വാഹനം ഈ ബോക്സ് കഴിഞ്ഞ് പാസ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ മാത്രം ബോക്സിനകത്തേക്ക് വാഹനം പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങൾ പോയ ശേഷം മാത്രം കയറുക. നമ്പർ 12, ലാഡർ ലൈൻസ്. ഇത് ഒരു ഡിവൈഡറിന് തുല്യമാണ്. അപകട സാധ്യത കൂടുതലായ സ്ഥലത്താണ് ഇതുണ്ടാവുക. ഈ വര മുറിച്ചു കടക്കുകയോ വരകൾക്ക് മുകളിലൂടെ വാഹനം ഓടിക്കുകയോ ചെയ്യരുത്. ചിലപ്പോൾ ഈ വരകൾ എത്തിച്ചേരുന്നത് ഡിവൈഡറിലേക്ക് ആകാം. നമ്പർ 13, സിഗ്സാഗ് ലൈൻസ്. സീബ്ര ക്രോസിംഗ് അല്ലെങ്കിൽ ജംഗ്ഷൻ അടുത്തുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് കണ്ടാൽ വാഹനം ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. വാഹനങ്ങൾ വേഗത കുറയ്ക്കാനുള്ള നിർദ്ദേശമാണ് ഇത് നൽകുന്നത്. നമ്പർ 14, ഇരുവശങ്ങളിലുമുള്ള തുടർച്ചയായ വെള്ളവര. റോഡിന്റെ അതിരറിയാനുള്ളതാണിത്. കൂടാതെ വീതിയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലായി കുറച്ച് ഇടവിട്ടായിരിക്കും ഇതുണ്ടാവുക. അതിലൂടെ നടക്കാനും സൈക്ലിംഗ് ലൈനായിട്ടും ഉപയോഗിക്കാം. കൂടാതെ പാർക്കിംഗും അനുവദനീയമാണ്. നമ്പർ 15, ഇരുവശങ്ങളിലുള്ള തുടർച്ചയായ മഞ്ഞ വര. ചെറിയ വളവുകളിലാകും ഇതുണ്ടാവുക. എന്നാൽ ഇവിടെ വാഹനം നിർത്താനോ പാർക്ക് ചെയ്യാനോ പാടില്ല. നമ്പർ 16, സൈഡ് ലാഡർ ലൈൻ. ഈ വരെയുള്ള സ്ഥലങ്ങളിൽ വാഹനം നിർത്താനോ പാർക്ക് ചെയ്യാനോ പാടില്ല. കാരണം ഇത് കാൽനടയാത്രക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പൊ ഇനി റോഡിലൂടെ പോകുമ്പോൾ ഈ ലൈനിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി ഒന്ന് വണ്ടി ഓടിച്ചു നോക്കൂ. ഇതറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക.